വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് ഉത്തൂസ് വേൾഡ്. വളരെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഉത്തൂസ് വേൾഡ് പിന്നെയും നിങ്ങളുടെ മുന്നിൽ പുതിയ പുതിയ ഡിഷസും ഇത്തിരി ഇത്തിരി വർത്തമാനവും ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമുക്കൊരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ഫിഷാണ്. ഇത് സൈപ്രസ് വെർണലു ഫിഷാണ്. നമ്മുടെ ഹെൽത്തിന് ഏറ്റവും ഗുണം നൽകുന്ന ഗുണകരമായിട്ടുള്ള കാര്യങ്ങളുള്ളൊരു ഫിഷാണ് സൈപ്രസ് എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ മുള്ളില്ല. അപ്പോൾ 1 കിലോ ഫിഷ് എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് നമ്മളൊരു പ്രത്യേക രീതിയിലുള്ള മസാല അരച്ച് ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാൻ ആ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതെ കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഇതൊരു പ്രത്യേക രീതിയിലുള്ള മസാലയാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കതിലേക്ക് ചെറിയുള്ളി ആവശ്യമുണ്ട്. ഞാനൊരു 6-7 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഞാനത് കട്ട് ചെയ്തിട്ടതാണ് കേട്ടോ. വലിയ ഉള്ളി ആയതുകൊണ്ട് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. വലിയ വലിയ ചെറിയ ഉള്ളിയായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടത്. പിന്നെ ഇതിലേക്ക് നല്ല എരിവുള്ള മുളക് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ ഒരു 10 മുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളകാണ്. എരിവ് എടുക്കുമ്പോൾ മാത്രം സൂക്ഷിച്ചോളൂ, അല്ലെങ്കിൽ വെള്ളം കുടിക്കും. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ വേണ്ടത് നമ്മുടെ പ്രധാനപ്പെട്ട സാധനം വെളുത്തുള്ളി. അപ്പോൾ ഇത്രയായി. ഇനി നമുക്ക് കുറച്ച് പൊടികൾ കൂടെ ആഡ് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് 1 സ്പൂൺ അളവിൽ 1 സ്പൂൺ മല്ലി, സാധാരണ പൊടിയല്ല കേട്ടോ, പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷെ ഇങ്ങനെ ഇത് ആഡ് ചെയ്യുമ്പോഴാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ്. 1/8 സ്പൂൺ മതി. പിന്നെ നമുക്ക് വേണ്ടത് മല്ലി ആഡ് ചെയ്ത ശേഷം കുറച്ച് കറിവേപ്പില, ഒരു 1/4 ലെമൺ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൽ കുരു ഉണ്ടാവാൻ പാടില്ലേ. കുരുവൊക്കെ ഒന്ന് മാറ്റിക്കോളൂ, അല്ലെങ്കിൽ ചെറിയൊരു കശപ്പ് രസമൊക്കെ വരും. അപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമ്മുടെ സാധാരണ നമ്മൾ എല്ലാത്തിലും ആഡ് ചെയ്യുന്ന പോലെ കുറച്ച് മഞ്ഞപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തോളൂ. കുറച്ച് മതി മഞ്ഞപ്പൊടി ഒക്കെ. പിന്നെ നമുക്ക് വേണ്ടത് 1/4 സ്പൂൺ, ചെറിയ സ്പൂണിൽ 1/4 സ്പൂൺ അളവിൽ പെരിഞ്ചീരകം. പെരിഞ്ചീരകത്തിന് പൊടി ഉള്ളവർ ആഡ് ചെയ്തോളൂ കേട്ടോ. അതിൻ്റെ പൊടിയില്ലേ, അപ്പം ഞാൻ അതുകൊണ്ടാണ് പെരിഞ്ചീരകമായിട്ട് ആഡ് ചെയ്തത്. പിന്നെ നമ്മൾ ഓൾറെഡി 10 മുളക് ഇട്ടിട്ടുണ്ട്. എന്നാലും നമ്മൾ എന്ത് ഫിഷ് ഫ്രൈ ഉണ്ടാക്കുകയാണെങ്കിലും കുരുമുളകില്ലാതെ ഒരു രസം ഉണ്ടാവില്ല. അതോടെ ഞാനൊരു 1/2 സ്പൂൺ അളവിൽ കുരുമുളകും ആഡ് ചെയ്തത്. നമ്മൾ ചിക്കനും മീനൊക്കെ ഉണ്ടാക്കുന്ന സമയത്തെ കുറച്ച് എരിവ് ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല, അപ്പൊ അത് വേണ്ടിയിട്ടാണ്. പിന്നെ 1 ചെറിയ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണെ ചേർക്കണേ, ചെറിയ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്തിയാൽ മതി. ഓയിൽ ഒന്നും ആരും ചേർക്കരുത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ മസാല. ഇത് നമ്മൾ ഒത്തിരി വെള്ളം ചേർത്തൊന്നും അരക്കരുതാലും, കുറച്ച് 4-5 സ്പൂൺ വെള്ളം ചേർത്ത് കുറച്ച് നിർത്തി അരച്ചെടുക്കണം. കാരണം നമ്മൾ നല്ല മുളകാണല്ലോ ഇട്ടിരിക്കണം, അപ്പൊ അതിന്റെ കുരുവൊക്കെ ഒന്ന് അരിഞ്ഞു വരണ്ട. ഓക്കെ, ഒത്തിരി വെള്ളം ഒന്ന് ചേർത്ത് അരക്കരുത്, വെള്ളം പോലെ ആവും, പിന്നെ മീൻ ഫ്രൈ കോളാവും. അപ്പൊ അതുകൊണ്ട് നമുക്കിത് കുറച്ചൊന്ന് വെള്ളം ചേർത്ത് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ഓടി വരാം കേട്ടോ, അവിടെ തന്നെ ഇരുന്നോളൂ. ഇപ്പൊ വരാം. അങ്ങനെ നമ്മുടെ മസാല അരച്ച് കൊണ്ടുവന്നിട്ടുണ്ടേ. മസാല നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ടാണ് ഞാൻ അരച്ചിരിക്കുന്നത്. എല്ലാവരും ഉപ്പ് ചേർത്തിട്ട് വേണം അരയ്ക്കാൻ. ഓക്കെ, ഇനി നമുക്ക് ഇത് മീനിലോട്ട് പരട്ടാം. ഇപ്പോൾ ഇതാ മസാലയൊക്കെ ഇട്ട് ഇനി ഈ മീനിൽ അങ്ങനെ തേച്ച് പിടിപ്പിക്കണം. നന്നായി കൈവെച്ചെന്നെ നമ്മൾ ഇതിലെല്ലാം പരട്ടി എടുക്കണം. റെഡി, നമ്മളെല്ലാം പരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതാ കണ്ടല്ലോ. ശരി, ഇനി നമുക്ക് ഇവനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനൊരു 1 മണിക്കൂർ ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ അപ്പോഴേക്ക് മസാല കയ്യിൽ പിടിച്ച് ഇത് അടിപൊളി അടിപൊളി ആയിക്കട്ടെ. അതിനുശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ ഇതാ മസാലയൊക്കെ പിടിച്ച് നല്ലവണ്ണം കോട്ടായി റെഡി ആയിരിക്കുന്നുണ്ട്. നമുക്കിതിനെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഫിഷ് ഫ്രൈ ഞാൻ എപ്പോഴും വെളിച്ചെണ്ണയിലാണ് ചെയ്യുക, അത് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ വെളിച്ചെണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലിൽ ചെയ്യാം കേട്ടോ, പക്ഷെ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്, ചൂടായി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ഫിഷ് എടുത്തിട്ട് നല്ല നല്ല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമുക്ക് മതി, കൂടുതൽ ഇടണ്ട.
ആകെ ഒരു ചിക്കൻ വരക്കുമാവും, ഫ്രീ ആയിട്ട് കിടന്ന് പൊരിഞ്ഞോട്ടെ. ഇനി എപ്പോഴും നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു മണവും കിട്ടും. പിന്നെ നമ്മൾ ഫിഷ് കഴിക്കുമ്പോൾ ആ കറി ലീവ്സൊക്കെ ഒന്ന് കടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും ഫിഷ് പൊരിച്ചെടുക്കാൻ. രണ്ട് വശവും നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്കിത് എടുത്തു മാറ്റാം. കണ്ടല്ലോ നന്നായി മുരിഞ്ഞ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് മുരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ ഫിഷ് ഫ്രൈ. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. വീണ്ടും അടുത്ത നല്ലൊരു കിടിലൻ റെസിപ്പി ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.